ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ അടിമകൾക്ക്, മറിയത്തിന് തന്നെ തന്നെ പരിപൂർണമായി അടിമ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, മറിയത്തിന്റെ വിമല ഹൃദയത്തിന് തന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വിശിഷ്ടമായ ദിവസം അഥവാ മറിയത്തിന്റെ അടിമകളുടെ തിരുനാൾ ദിവസം, മറിയത്തിന്റെ അടിമകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം ഏതായിരിക്കും? സംശയമില്ല, മംഗളവാർത്ത തിരുനാൾ. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മ തന്നെ തന്നെ ഈശോയ്ക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും അടിമ സമർപ്പിക്കുന്ന ആ മാതൃകയാണ് നമ്മൾ പിൻചൊല്ലുന്നത്. അതിലുപരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചെന്ന മാതൃക, സ്വയം തന്നെ തന്നെ താഴ്ത്തി ഒരടിമയെ പോലെ അടിമയുടെ രൂപം സ്വീകരിച്ച് മറിയത്തിന്റെ ഉദരത്തിൽ പ്രവേശിക്കുന്നു. അപ്പൊ ഈ ഉത്തമമായ മാതൃക നമ്മൾ പിൻചൊല്ലണം. നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മളത്തിന് അടിമയെ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. മറിയത്തിന്റെ അടിമകളുടെ തിരുനാൾ, മറിയത്തിന്റെ അടിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ്. ഇനി വിശുദ്ധൻ പറയുന്നത് ഈ തിരുനാളിനോട് അതിവിശേഷമായ വിധത്തിൽ നമ്മൾക്ക് ഭക്തി ഉണ്ടായിരിക്കണം. ഈ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ അതിയായി ധ്യാനിക്കണം. മനുഷ്യപുത്രൻ രക്ഷകനായി രക്ഷയേകുവാൻ നമ്മിലൊരുവനായി മറിയത്തിലൂടെ അടിമയെ പോലെയാകുന്ന സുദിനത്തിന്റെ തിരുനാൾ. കത്തോലിക്ക സഭയുടെ വിശുദ്ധ അനുദിന വിശുദ്ധരുടെ കലണ്ടർ അനുസരിച്ച് മാർച്ച് 25 എപ്പോഴും മംഗളവാർത്ത തിരുനാൾ. എങ്കിലും മാർച്ച് 25 വലിയ ആഴ്ച വന്നാൽ അത് പിന്നീടുള്ള ആഴ്ചയിലേക്ക് മാറ്റപ്പെടും. അപ്പൊ സ്വാഭാവികമായി മാർച്ച് 25, കാരണം മാർച്ച് 25 മുതൽ 9 ഡിസംബർ 25 യേശുവിന്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. അപ്പൊ യേശുവിന്റെ മറിയത്തിന്റെ ഉദരത്തിൽ അവിടുന്ന് ശരീരമായി വചനം മാംസം ധരിക്കുന്ന മഹാരഹസ്യമാണ് മറിയത്തിന്റെ അടിമകളുടെ ഏറ്റവും വലിയ തിരുനാൾ. പ്രത്യേകിച്ച് ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധനം ചെയ്ത് മറിയത്തിന്റെ കീർത്തനം എന്ന വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മളെ പഠിപ്പിച്ച റോസറിയുടെ ഉത്ഭവത്തിന്റെ, അതിന്റെ അല്ലെങ്കിൽ റോസറിയുടെ ഏറ്റവും സത്താപരം എന്ന് പറയുന്നതും മംഗളവാർത്തയാണ്. മംഗളവാർത്തയില് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ അഭിസംബോധനം ചെയ്യുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കൃപ നിറഞ്ഞവളെ സ്വസ്തി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ഇപ്പൊ നമ്മളുടെ കേരളീയ ഭാഷയിലും മലയാളത്തിലും അതിൽ തർജ്ജമകൾ വന്ന ചില വ്യതിയാനങ്ങളിലും നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പറയുന്നേ, നമ്മുടെ പഴയ മലയാളത്തില് ഭാഗ്യപ്പെട്ട മറിയമ്മേ, അനുഗ്രഹിക്കപ്പെട്ട മറിയമ്മേ എന്നൊക്കെ പറയപ്പെടുന്നു. എങ്കിലും നന്മ നിറയുന്നതിനും ഉപരിയാണ് കൃപ കൊണ്ട് നിറയുന്നത്. ഇനി ഭാഷയുടെ അന്തരങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടാണെങ്കിലും പരിശുദ്ധ അമ്മ അത് സ്വീകരിക്കുമെന്ന് നമ്മൾ കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ലത്തീൻ പദത്തിൽ നിന്ന് നമ്മള് ആവെ മരിയ ഗ്രാസിയ പ്ലേന, അപ്പോ അത് ഇംഗ്ലീഷിലേക്ക് എടുത്താൽ ഫുൾ ഓഫ് ഗ്രേസ്, അത് നേരെ മലയാളത്തിലേക്ക് തിരിഞ്ഞു വന്നാൽ കൃപ നിറഞ്ഞവളെ എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും ജപമാലയോടുള്ള ഭക്തി പരിശുദ്ധ അമ്മയുടെ അടിമകൾക്ക് ഏറ്റവും പ്രധാനമർപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഭക്തിയാണ്. അതിന്റെ കാരണം മംഗളവാർത്തയാണ്. ജപമാല ആദ്യം അഥവാ റോസറി, റോസാപുഷ്പം കൊണ്ടുള്ള കിരീടം നമുക്ക് നൽകപ്പെടുമ്പോ മറിയത്തിന്റെ കീർത്തനം 150 സങ്കീർത്തനങ്ങളെ നമുക്കറിയാവുന്നതാണ് പഴയ നിയമത്തില്. പിന്നീട് സഭയുടെ ആദ്യകാലങ്ങളിൽ പലരും 150 സങ്കീർത്തനം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അത് കാലക്രമേണ കർത്തൃ പ്രാർത്ഥന 150 ചൊല്ലുന്ന രീതി വന്നു. പിന്നീട് 150 കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, മംഗളവാർത്തയിൽ ഗബ്രിയേല് ദൈവദൂതൻ മറിയത്തെ അഭിസംബോധനം ചെയ്ത ആ മഹാ പ്രാർത്ഥന, അത് നമ്മളൊന്ന് ഉരുവിടുന്നു അനുദിനം.
ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണെന്ന് പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അതായത് സ്വർഗത്തിൽ നിന്നുള്ള ദൂത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആഗ്രഹിക്കുന്ന വാക്ക് ഗബ്രിയേലിന്റെ വചസ്സുകളിലൂടെ മറിയത്തിലേക്ക് ചൊരിയപ്പെടുന്ന മഹാമംഗള വാർത്ത. അപ്പൊ ആ തിരുനാൾ ദിവസം മറിയത്തിന്റെ അടിമകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ട് കാരണം കൊണ്ട്, ഒന്ന് ജപമാലയുടെ തുടക്കം അവിടെയാണ് ജപമാല പ്രാർത്ഥന റോസറിയുടെ തുടക്കം കുറിക്കുന്നത്, പിന്നീടാണ് നമുക്ക് റോസറിയായി നമുക്ക് ലഭിക്കുന്നതെങ്കിലും മറിയത്തിന്റെ കീർത്തനം അത് പിന്നീട് രണ്ടാം ഭാഗത്തില് സഭ നമുക്ക് പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്ത് ഇപ്പോഴും ചില വിശുദ്ധരുടെ വെളിപാടുകളിലൂടെയും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമെന്നും ബാക്കി എല്ലാ വചനത്തെ ആസ്പദമാക്കിയാണ് നമ്മള് പരിശുദ്ധ അമ്മയോടുള്ള കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന പ്രാർത്ഥന ചൊല്ലുന്നത്. ഇനി ഈ പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നു, പ്രഘോഷിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ആര്? ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പ്രഖ്യാപിക്കുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കൃപ നിറഞ്ഞവളെ സ്വസ്തി. പരിശുദ്ധ അമ്മ ഈ ഒരു അഭിവാദനം കേട്ട് അസ്വസ്ഥയാകുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കൂടുതൽ സന്തോഷിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് എനിക്ക് ഇത്രയും വലിയ കൃപ അനുഗ്രഹം ലഭിച്ചു. പരിശുദ്ധ അമ്മ എന്തിന് വളരെ അസ്വസ്ഥയായി എന്നാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് പരിശുദ്ധ അമ്മ അസ്വസ്ഥയായത്? കാരണം തന്നെ പുകഴ്ത്തിക്കൊണ്ട് സ്വർഗത്തിന്റെ ദൂതൻ ഇത്രമാത്രം തന്നെ അങ്ങോട്ട് പുകഴ്ത്തുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് വിഷമമായി അഥവാ അസ്വസ്ഥമായി. കാരണം എളിമയുടെ രാജ്ഞിയും എളിമയിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ ദൈവദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇത്രമാത്രം മഹത്വപ്പെടുത്തുന്ന അഥവാ ഇത്രമാത്രം പുകഴ്ത്തുന്ന ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഗബ്രിയേൽ ദൂതൻ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുന്നു. ഇതെല്ലാം നടക്കുന്നു. അവസാനം ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലെ 38-ാം വാക്യത്തില് നമ്മള് പരിശുദ്ധ അമ്മയുടെ ഫിയാത്, ഇതാ കർത്താവിന്റെ ദാസി, നമ്മളെ തർജ്ജമയിലെ ദാസി എന്നാണ്, ഗ്രീക്കിൽ നിന്നും ലാറ്റിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ ഇതാ കർത്താവിന്റെ അടിമ, അങ്ങയുടെ ഹിതം, അതായത് ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. അവിടെ പരിശുദ്ധമ തന്നെ തന്നെ അടിമയായി സമർപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അടിമ സമർപ്പണത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മറിയം നടത്തുകയാണ് ത്രിത്വൈക ദൈവത്തിന്, പിതാവിന്, പുത്രന്, പരിശുദ്ധാത്മാവിനോടൊപ്പം. പുത്രന് അവിടുന്ന് അടിമ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ ത്രിത്വത്തിന് അടിമ സമർപ്പിച്ചപ്പോൾ എന്ത് പറ്റി? പുത്രൻ മറിയത്തിന് അടിമ സമർപ്പിച്ചുകൊണ്ട് മറിയത്തിന്റെ ഉദരത്തിൽ പ്രവേശിക്കുന്നു. എത്ര മഹോന്നത രഹസ്യം, എത്ര അതിസുന്ദരമായ രഹസ്യം. മനുഷ്യ ബുദ്ധി കൊണ്ട് അളന്ന് ചിന്തിക്കാൻ പോയാൽ നമുക്ക് ഒരിക്കലും ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റില്ല. അത്രമേൽ സമുന്നതമാണ്, അത്രമേൽ കൃപകളുടെ നിറവാണ്, അത്രമേൽ അതിശയോക്തി ജ്വലിപ്പിക്കുന്ന ഒന്നാണ് ദൈവം ശൂന്യനായി അടിമയെ പോലെ മറിയത്തിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉത്ഭവിക്കുന്ന പോലെ കുഞ്ഞായി മാറുന്നു. അത്രമാത്രം ദൈവം താഴ്ത്തുന്നു മറിയത്തിന് അടിമ സമർപ്പിച്ചുകൊണ്ട്. ഇനി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന രീതി ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടുകാണും, നമ്മൾ പഠിച്ചതാണ്. ചില സ്വകാര്യ വെളിപാടിലൂടെ പരിശുദ്ധ അമ്മ സമ്മതം മൂളുന്നു, ഇതാ കർത്താവിന്റെ അടിമ, ഞാൻ അടിമയായി സമർപ്പിച്ചുകൊണ്ടുള്ള ദൈവഹിതത്തിന് പരിപൂർണമായി വിട്ടുകൊടുക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ഹൃദയത്തിലൂടെ വരുന്ന സ്നേഹ ഐക്യത്തിലാൽ മുറിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് 3 തുള്ളി രക്തം മറിയത്തിന്റെ ഉദരത്തിലേക്ക് വീഴുകയും ആ രക്തത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ ശരീരം രൂപപ്പെടുന്ന മഹാ അത്ഭുതം. ആ സമയത്ത് യേശു അടിമയായി സമർപ്പിക്കുമ്പോൾ അവിടെ എന്താണ് ശരിക്കും നടക്കുന്നത് നമ്മൾ ആഴമായി ചിന്തിച്ചാൽ ലോകചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടിൽ ഇനി നടക്കുകയുമില്ല. കാരണം ഒരു കുഞ്ഞ് അമ്മയിലൂടെ മാത്രം അവിടെ ഉത്ഭവിക്കുന്നു, ജനിക്കുന്നു.
നമുക്കറിയാം അതിസ്വാഭാവിക തലത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ. എങ്കിലും ആ പ്രവർത്തനത്താൽ നടക്കുമ്പോൾ പരിപൂർണമായും മറിയത്തിന്റെ രക്തവും മാംസവും മജ്ജയുമാണ് യേശു ക്രിസ്തുവിന്റെ ശരീരം രൂപപ്പെടുത്തിയത്. ദിവ്യകാരുണ്യമായ അനുദിനം നമ്മൾ ഓരോരുത്തരും ഭക്ഷിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ തിരുശരീര രക്തം എവിടെ നിന്ന്? പരിപൂർണമായും മറിയത്തിൽ നിന്നാണ്, പരിപൂർണമായും. അതുകൊണ്ട് യേശുവിന് മാത്രമുള്ള ഒരു അവകാശമുണ്ട്, ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാണ്. ലോകത്ത് ഒരു വിശുദ്ധനോ ഒരു മനുഷ്യനോ ഒരു സ്ത്രീക്കോ ഒരിക്കലും അവകാശപ്പെടാൻ പറ്റാത്തത് യേശു ക്രിസ്തുവിന് മാത്രമുള്ളൊരു അവകാശമാണ്. ഞാൻ പരിപൂർണമായും എൻ്റെ അമ്മയുടേതാണ്. I am fully that of Mary and I am fully Marian എന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ഭൂമിയിലുള്ളൂ, സ്വർഗത്തിലുള്ളൂ, ഈ സർവസൃഷ്ട പ്രപഞ്ചത്തിലുള്ളൂ, യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനും നാഥനും നമ്മൾ പിൻചെല്ലേണ്ട യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിന് മാത്രമുള്ള അവകാശമാണ് ഐ ആം ഫുള്ളി ഓഫ് മേരി, ഫുള്ളി വിത്ത് മേരി, ഫുള്ളി ഇൻ മേരി, ആൻഡ് ഐ വാസ് ഫുള്ളി ഫോർ മേരി. മറിയത്തിൻ്റെ ഉള്ളിൽ, മറിയത്തിനോടൊപ്പം, മറിയത്തിൽ തന്നെ, മറിയത്തിന് വേണ്ടി കർത്താവ് അടിമയായി മാറുന്നു. എത്ര മഹോന്നതമാണ്! ആഴമേറി നമ്മളൊന്ന് ചിന്തിച്ചാൽ, ദൈവമേ മനുഷ്യബുദ്ധിക്ക് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ എത്ര പാടാണ്. ഇനി കർത്താവിന് ഇത്രമാത്രം, കർത്താവിന്റെ രക്തം, കർത്താവിന്റെ മജ്ജ, മാംസം എല്ലാം പരിപൂർണമായും മറിയത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട്, ഹീസ് ഫുള്ളി മരിയൻ, പരിപൂർണമായും മറിയത്തിൻ്റെതാണ്. ഇനി മറിയത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നുണ്ട്, എന്റെ പുത്രൻ പരിപൂർണമായും എന്റേതാണ്. ഭൂമിയിൽ ഒരമ്മമാർക്കും ഒരു വിശുദ്ധർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒന്നാണ് പരിശുദ്ധ കന്യക മറിയത്തിന് യേശു ക്രിസ്തുവിന്റെ മേലുള്ള അവകാശം. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ അവിടെ നിന്ന് രൂപം നൽകി, അവിടുത്തെ മറിയത്തിൽ രൂപപ്പെട്ട, മറിയത്തോട് അനുരൂപപ്പെട്ട, പരിപൂർണമായി മറിയത്തിൻ്റെതായി മാറിയ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് പറയാം, എന്റെ ദൈവമേ എന്റെ മകനെ. ഇനി അവിടം കൊണ്ട് മാത്രമല്ല, എന്റെ മകൻ പരിപൂർണമായും എന്റേതാണെന്ന് ലോകത്തോരമ്മയ്ക്ക് അവകാശപ്പെടാൻ പറ്റില്ല, പരിശുദ്ധ കന്യകാമറിയത്തിന് മാത്രമുള്ള അവകാശമാണ്. അതായത് എന്റെ രക്തത്തിന്റെ രക്തവും എന്റെ മാംസത്തിന്റെ മാംസവും എന്റെ മജ്ജയുടെ മജ്ജയും എന്റെ എല്ലിന്റെ എല്ലും എന്ന് പരിപൂർണമായും യേശു ക്രിസ്തുവിന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ ഭൂമിയിൽ മറിയത്തിന് മാത്രമേ പറ്റുള്ളൂ. അത്രമാത്രം ആഴമേറിയ ഒരു ഐക്യം. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യത്തെയും മറിയത്തെയും വേർപെടുത്താൻ പറ്റില്ല, യേശു ക്രിസ്തുവിനെയും മറിയത്തെയും വേർപെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇനി ഈ ഐക്യം അത്ര ശക്തമായതുകൊണ്ട് തിരുക്കുടുംബത്തിൽ ഔസേപ്പിതാവും കൂടെ വന്നപ്പോൾ ഔസേപ്പിതാവിനെ അതിയായി പരിശുദ്ധമ്മ ഈശോം ബഹുമാനിച്ച് സ്നേഹിച്ച് ആദരിച്ചിരുന്നു. അതുകൊണ്ട് ആ മൂന്ന് ഐക്യം തകർക്കാൻ പറ്റില്ല. പക്ഷെ പരിശുദ്ധമ്മ ഈശോം തമ്മിലുള്ള ഐക്യത്തിന് നമുക്ക് ഏത് രീതിയിലും വർണ്ണിച്ചാൽ അത് അത്ര ആഴമാണ്. അതുകൊണ്ടാണ് വിശുദ്ധര് പറയുന്ന, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കട്ടെ. കാരണം മറിയമെന്ന മഹാരഹസ്യത്തെയും നിധിയും മനസ്സിലാക്കിയാൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ എന്തൊക്കെ മറിയത്തിന് വേണ്ടി ചെയ്തോ അതെല്ലാം കുറവാണ്, അത് പോരാ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രമാത്രം മറിയവും ഈശോയും തമ്മിലുള്ള ആഴമേറിയ ബന്ധം, അടിമ സമർപ്പണത്തിലൂടെയുള്ള ബന്ധം നമുക്ക് ഉത്തമ മാതൃക നൽകിയത്, ആ ബന്ധത്തിലേക്കാണ് നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിലും നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ നമുക്ക് പരിശ്രമിക്കാം, ആഗ്രഹിക്കാം. കാരണം ഈശോയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ആ ഒരു ആഴമേറിയ സ്നേഹൈക്യത്തിലെത്താൻ വലിയ ദൈവകൃപ വേണം. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജന്മപാപത്തോടെ ജനിച്ചവരാണ്, പാപത്തിന്റെ വാസനകളുള്ളവരാണ്. എങ്കിലും പരിശുദ്ധമ്മയുടെ കാരുണ്യം കൊണ്ട് അതിൻ്റെ അടുത്തെങ്കിലെത്താൻ പരിശുദ്ധമ്മ നമ്മളെ സഹായിക്കും, മാതാപിതാ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ നമുക്ക് തന്നു കാണിച്ചെന്ന ഈ മാതൃകയാണ് മറിയത്തിന് അടിമ സമർപ്പണം വഴി നമ്മൾ പിൻചെല്ലുന്നത്.
അത് ആ രഹസ്യം ലോകത്തനേകർക്കും മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം കർത്താവ് പറഞ്ഞ പോലെ അന്ധരെ നയിക്കുന്ന അന്ധർ, കണ്ണുണ്ടായിട്ടും അവർ കാണുന്നില്ല. ഇന്ന് ലോകത്തനേകരുണ്ട് പരിശുദ്ധ അമ്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവര്, പരിശുദ്ധ അമ്മയുടെ ഭക്തി സഭയ്ക്കെതിരെ, കത്തോലിക്ക സഭയ്ക്കെതിരെയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്കെതിരെയും പ്രഘോഷണങ്ങൾ നടത്തുന്നവർ, അവരൊന്നും ഇത് ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്ന തിരുവചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമുക്കതിനാൽ പ്രാർത്ഥിക്കാം, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. ദൈവമേ, മറ്റുള്ളവർക്ക്, പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കാത്തവർക്ക് ഈ വെളിവ് നൽകണമേ, ഈ വെളിപാട് വെളിപ്പെടുത്തി കൊടുക്കണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ അങ്ങ് അവർക്ക് ആ കൃപ നൽകണമേ. അതിനാൽ നമ്മൾ ഉറപ്പിച്ച് മനസ്സിൽ ഉറപ്പിക്കുക, നമ്മൾ ഈ സമർപ്പണം ചെയ്യാൻ പോകുന്നത് ഈ സ്നേഹൈക്യം മനസ്സിലാക്കിക്കൊണ്ട് പരിപൂർണമായി എൻ്റെ യേശുവിനെയാണ് ഞാൻ പിൻചെല്ലുന്നത്, എൻ്റെ യേശുവിന് അടിമ സമർപ്പിക്കുന്നു, മറിയത്തിലൂടെ മറിയത്തിന് അടിമ സമർപ്പിക്കുന്നു യേശു ചെയ്തതുപോലെ. അത്ര വലിയ മഹനീയ ഭക്തിയും മഹനീയ രഹസ്യമാണ് നമുക്ക് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് വ്യക്തമാക്കി വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നത്. അത് മനസ്സിലാക്കിയ വിശുദ്ധർ നമ്മളിന്നലെ കണ്ടു, ഈ പഠനമൊന്നും ഇല്ലാണ്ട് ദൈവം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ജോസഫാസ്, വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ, വിശുദ്ധ ജോൺ പോളണ്ടാമൻ മാർപ്പാപ്പ, എത്രയോ എത്രയോ വിശുദ്ധരാണ് ആ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തന്നെ മറിയത്തിന് അടിമ സമർപ്പിച്ചത്. അതിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയോട് ഇന്ന് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ഈ സ്നേഹൈക്യം ഈശോമായിട്ടുള്ള ഞങ്ങൾക്ക് ആഴമേറി ബോധ്യം തരണമേ. എത്ര മാത്രം ദിവ്യകാരുണ്യവും അങ്ങും ആഴമായി ഐക്യപ്പെട്ടിരിക്കുന്നു, എത്രമാത്രം അങ്ങും പുത്രനും ഐക്യപ്പെട്ടിരിക്കുന്ന ബോധ്യത്തില് ഒരിക്കലും ഞങ്ങൾക്ക് വേർപെടുത്താൻ സാധിക്കില്ല. പരിശുദ്ധ അമ്മയുടെ ഹൃദയം അത്രമാത്രം ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു. യേശുവിന്റെ ഹൃദയം രൂപപ്പെട്ട ഉദരമാണ് മറിയത്തിന്റെ. യേശുവിന്റെ ഹൃദയം രൂപപ്പെട്ടത് മറിയത്തിന്റെ വിമല ഹൃദയത്തിലൂടെയാണ്. അത്രമാത്രം ബോധ്യം പലപ്പോഴും ആർക്കും ലഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ വെളിപാട് മനസ്സ് ഞങ്ങൾക്കുള്ള ബോധജ്ഞാനം, ഞങ്ങൾക്ക് ദിവ്യജ്ഞാനം നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. ഈ വലിയ ദൈവരഹസ്യത്തിന്റെ ബോധ്യം ഞങ്ങളിൽ തന്നുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനും സഭയ്ക്കും അങ്ങേക്കും പരിശുദ്ധമ്മേ സാക്ഷികളായി, ഉത്തമ അടിമകളായി, ദൈവത്തിന്റെ യഥാർത്ഥ ഭക്തരായി, യഥാർത്ഥ മരിയ ഭക്തരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ മറിയ ഔസേപ്പ് പിതാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.